അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മോനുട്ട മോനുട്ട നല്ല ഉറക്കമായിരുന്നു. പുമ്പാ മോനുട്ടനെ കാണിക്കാം. മോനുട്ട നല്ല ഉറക്കമായിരുന്നു. ഞാൻ വിചാരിച്ചു മോനുട കുറേ കിടക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് ആളെണീക്ക്. അപ്പോഴത്തേക്കും നല്ല മഴയും പെയ്യുന്നില്ലേ മോനുട്ട? ഹായ് മോനുട്ട, അങ്ങോട്ട് അങ്ങോട്ട്. ഹായ്, ഒന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. ഇവിടെ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഭയങ്കര മഴ മഴ കുറച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വറുത്ത് കറി വയ്ക്കുന്നതാണ്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റേതായ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മതി, കുറച്ച് കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കനകത്തൊന്ന് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ പരട്ടി ഒരു 10 മിനിറ്റ് നമ്മുടെ ചിക്കൻ വെച്ചു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാത്രം വെച്ചു. പാത്രം നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. എണ്ണയും കൂടെ ഒന്ന് ചൂടാവട്ടെ. പൊന്നൂസ് ഇത്ര നേരം ഇല്ലായിരുന്നു. അപ്പം പൊന്നൂസ് പറയുമ്പോൾ എനിക്ക് ഹായ് പറയണമെന്ന്. ഹായ് പറഞ്ഞുതരാം നന്നായിട്ട്. ഹായ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ എണ്ണ ചൂടായി. നമ്മുടെ ഓരോ ചിക്കൻ പീസും നമുക്ക് പറക്കിയിട്ട്. ഞാനപ്പം തോട്ടി പോയായിരുന്നു. ആ എനിക്ക് തോട്ടി പോയി. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊന്നൂസിൻ്റെ വക ഒരു പാട്ട് പാടും. പൊന്നൂസ് ഇപ്പോൾ വയലിൽ അത്താടും കൂടെ ചീനി എടുക്കാൻ പോയിട്ടെന്ന് പറയുക. അമ്മ അവിടെ വയലിൽ നല്ല പിന്നെ തോടും പോച്ചയൊക്കെ ഉണ്ട്. അമ്മ അവിടെ വന്ന് വീഡിയോ എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു അമ്മ അവിടെ വന്ന് വീഡിയോ എടുക്കുക. ആരും പിടിച്ച് ഫോൺ പിടിച്ച് തരത്തില്ലെന്ന്. അമ്മയ്ക്ക് ഞാൻ പിടിച്ചു തരുമല്ലോ എന്ന്. ആ പിടിച്ചു തരും, പിടിച്ചു തരും. ഇനി കൂടുതൽ എന്ത് വേണം നമുക്ക്? അപ്പം പൊന്നൂസ് പാട്ട് പഠിക്കും, പാട്ട് പഠിക്കും. ചാരത്തങ്ങനെ പതുങ്ങി നിന്നിട്ടയ്യോട്ടു പൂമ്പൊടി തൊട്ടു പെട്ടെന്നോടി കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കള്ള അവരോട് ചോദിക്കണ്ടോ. വെരി ഗുഡ്. ക്ലാപ്പടി മോനോട്ട് ക്ലാപ്പടി. അക്കച്ചിന് പാട്ടിന് ക്ലാപ്പടിക്കേ. ക്ലാപ്പടിച്ചേ ക്ലാപ്പടി. അക്കച്ചിന് വിഷമം വരാതെ ഇങ്ങനെ. നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ഒരു സൈഡ് നന്നായിട്ട് മുറിഞ്ഞു. നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മുറിയണ്ട. പക്ഷെ എനിക്ക് നന്നായിട്ട് മുരിയുന്ന എനിക്കിഷ്ടം. ഞാൻ നന്നായിട്ട് കറി മുറുകുന്ന മുരിച്ചിട്ടേ എടുക്കാറുള്ളൂ. മുരിയട്ട്, നല്ല പുകയടിക്കുന്നേട്ടാ. നന്നായിട്ട് മുരിയുന്നുണ്ട്. നല്ല അങ്ങോട്ട് മുരിയട്ടെ. നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൈൻഡ് മാറ്റിവിടാൻ വേണ്ടിയാണ്. ഇപ്പം ഒരാളൊരു വിഷമിച്ചിരിക്കുകയാണ്. ആ വിഷമിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അയാളുടെ ആ ചിന്തയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഭയങ്കര ബി പി കൂടെ നല്ല വെപ്രാളം വരെയും. ഇപ്പം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമ്മളെ ഭയപ്പെടുത്തുന്ന ന്യൂസുകളും പേടിപ്പിക്കുന്ന ന്യൂസുകളൊക്കെയാണ് കേരളത്തിൽ. അപ്പം നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ മൈൻഡ് മാറ്റിവിടാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഈ കോവിഡും പ്രശ്നമൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പല പല ചിന്തകളാണ്. അപ്പോൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ ഒരു മൈൻഡ് തന്നെ മാറിപ്പോകുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. ആ ആ അമ്മ അമ്മ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതാണ്ടേ. നമ്മളെ
ഈ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത് എങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് കാണും ആ ചിക്കൻ പൊരിച്ചതിൻ്റെ മസാലയൊക്കെ എണ്ണയിലായതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാണും അപ്പം ഞാനിവിടെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ നല്ല എരിയുള്ള പച്ചമുളകാണ് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ പൊന്നൂസാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്താൽ അനി അങ്ങോട്ട് പോയി അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുഴപ്പം കാണും നമ്മുടെ കുട്ടി ക്യാമറമാനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കോഫി ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ തന്നെ നമുക്ക് കടു ഇട്ട് പൊട്ടിക്കാം കറിവേപ്പില വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിടുക നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മസാലയുടെ മണം ഇപ്പം തന്നെ ഈ എണ്ണയിലുണ്ട് അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് വരട്ടി നമ്മുടെ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വാടി കാലയൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുന്തോറും ടേസ്റ്റ് കറിക്ക് ടേസ്റ്റ് കൂടും ഇറച്ചിക്കറിക്ക് അല്ലെങ്കിലും മല്ലിപ്പൊടി കൂടുന്നതാണ് ടേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനി നമ്മുടെ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തം നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് തട്ടി കൊടുക്കാം നന്നായിട്ട് മിക്ക നമുക്കൊരു ലേശം ഒരു ഗ്രേവിക്ക് വേണ്ടി ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ നന്നായി അപ്പം നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ കഴിച്ച് നോക്കാനായിട്ട് വാടകയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഇവിടെ ഒരാളിതേ വേറെ രണ്ട് ഒരാൾക്ക് കല്യാണത്തിന് പോകുന്ന പോലെ വേറെ ഇല വേണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക അപ്പം നമുക്ക് ദോശ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ചൂട് ദോശയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കഴിച്ച് നോക്കാം ഇനി അതിലോട്ട് ഒരു ദോശ ഇവിടെ ഒരാൾക്ക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമം എന്നാ ദോശ കഴിച്ചോ എങ്ങനെയുണ്ട് മോനുട്ടാ എങ്ങനെയുണ്ട് അടി മൊത്തേ സൂപ്പർ നീ ഞാൻ പറയും പറ മോൻ പറ മോൻ പറ സൂപ്പർ 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 ടേസ്റ്റ് ഒരുപാട് എരിയൊന്നുമില്ല മോണ്ടം പറയുന്നു സൂപ്പർ ടേസ്റ്റ് എരിയൊന്നുമില്ല അതിലാ ടേസ്റ്റ് നമ്മളിനി കഴിക്കുന്നതിൻ്റെ തിരക്കില നേരെ ഇരുട്ടി ഇരുട്ടി വരും അപ്പം നമ്മുടെ വീഡിയോസ് ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്തേ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ടച്ച് ചെയ്ത് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ഓക്കെ ബൈ